أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولما جاءهم كتاب من عند الله مصدق لما معهم وكانوا من قبل يستفتحون على الذين كفروا فلما جاءهم ما عرفوا كفروا به فلعنة الله على الكافرين. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم. ഏറ്റവും ആദരണീയരായ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരെ, എസ് ജി ബിയുടെ ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തരുമാറാവട്ടെ. തെറ്റുകളില്ലാത്ത ഭാവി കൊണ്ടവൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സുന്നത്ത് ജമാഅത്തിനെ കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന മാതൃകാ ഉമ്മത്തായി അള്ളാഹു നമ്മെ ആക്കിത്തരുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചയിൽ ഷെഡ്യൂൾ അനുസരിച്ച് എനിക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാൻ അസൗകര്യങ്ങളുണ്ടായതുകൊണ്ടാണ്, നാട്ടിലാവുമ്പോൾ ഇടക്കിടക്ക് പരിപാടികളൊക്കെ ഉണ്ടാവും, നിർബന്ധമായി പോകേണ്ട ചില പരിപാടികളൊക്കെ ഞാൻ പോകാറുള്ളൂ. അങ്ങനെയാണ് ചിലപ്പോഴൊക്കെ ഈ ക്ലാസ് മുടങ്ങുന്നത്. അതിൽ എല്ലാവരും അത് മനസ്സിലാക്കി സഹകരിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. ഇന്നലെയും എറണാകുളം വരെ പോകേണ്ട അത്യാവശ്യമുണ്ടായതുകൊണ്ടാണ് ക്ലാസിൻ്റെ സമയത്തേക്ക് തിരിച്ചെത്താൻ കഴിയില്ല എന്ന് നേരത്തെ ഞാൻ അറിയിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ ക്ലാസ് എടുക്കാൻ പറ്റാതിരുന്നത്. കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ, ഇതിൻ്റെ മുമ്പുള്ള രണ്ട് ക്ലാസ്സുകൾ തബ്ലീഗ് ജമാഅത്തുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളിൽ ചിലർ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ആ രണ്ട് ക്ലാസ്സുകൾ അങ്ങനെ എടുക്കേണ്ടി വന്നത്. രണ്ടാമത്തെ ക്ലാസ്സോടുകൂടി ആ വിഷയം നമുക്ക് അവസാനിപ്പിക്കാം എന്ന് അഭിപ്രായപ്പെടുകയും അങ്ങനെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി തബ്ലീഗ് ജമാഅത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ആ ക്ലാസ്സുകളിൽ പരാമർശിച്ചതുകൊണ്ട് ഇനി കൂടുതൽ ആ കാര്യം പറയേണ്ടതില്ല എന്ന് മനസ്സിലാക്കിയാണ് ആ വിഷയം അവസാനിപ്പിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞു വന്നിരുന്നത് തൗഹീദുമായി ബന്ധപ്പെട്ട, ചുരുക്കം തൗഹീദുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങളാണ്. അതിൻ്റെ തന്നെ ചില ഭാഗങ്ങളിലൂടെ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് മുമ്പോട്ട് പോകാമെന്നാണ് ആഗ്രഹിക്കുന്നത്. സുന്നത്ത് ജമാഅത്തിൻ്റെ വിഷയം ഒരുപാട് പരന്ന വിഷയമാണ്. വിദേഹത്തുകാരുമായി 200-ൽ അധികം വിഷയങ്ങളിൽ, ചെറുതും വലുതുമായ വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നതകളുണ്ട്. അഖീദയിലും അല്ലാത്ത കർമ്മ മേഖലകളിലുമൊക്കെ അഭിപ്രായ ഭിന്നതകളുണ്ട്. ആ അഭിപ്രായ ഭിന്നതകളൊക്കെയും യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിനെയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെയും അതിൻ്റെ നിദാനങ്ങൾ തെറ്റിച്ച് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും നിദാനം, അതിൽ നിന്ന് നിയമങ്ങളെ പിടിക്കാൻ മനസ്സിലാക്കാൻ എങ്ങനെയാണ് മാർഗങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നിടത്ത് പറ്റുന്ന തെറ്റാണ് ഈ വിഭാഗങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം. അത് തിരിച്ചറിഞ്ഞ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ നമ്മൾ തെറ്റാത്ത പാതയിൽ തന്നെയാകുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശ പഠന ക്ലാസ് നാം ആരംഭിച്ചിട്ടുള്ളത്. തുടക്കത്തിലേ ഞാൻ പറഞ്ഞിരുന്നു, സുന്നികളായ നമുക്ക് നമ്മുടെ ആദർശം പഠിക്കുക, എന്താണ് അയിമത്തുകൾ ദീനിനെക്കുറിച്ച് എങ്ങനെ പരിചയപ്പെടുത്തി തന്നു, അതിൻ്റെ കൃത്യമായ വഴികൾ മനസ്സിലാക്കി സത്യത്തിൻ്റെ പാതയിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ഓരോ പ്രവർത്തകനും ഓരോ സുന്നിക്കും ബോധ്യമുണ്ടാവണം. പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള അവസരങ്ങൾ ഒരുക്കുകയാണ് എസ് ജി വി ചെയ്തിട്ടുള്ളത്. നല്ല ഈ പ്രവർത്തനം, ഇത് കൂടുതൽ വിജയിപ്പിക്കുകയും എക്കാലത്തും നിലനിൽക്കുകയും ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, തൗഹീദ് ശിർക്കുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ വളരെ പ്രധാനമായ ഒരു വിഷയമാണ് ഈ സഹായം തേടുക എന്നത്. ഇസ്തിഗാസ എന്ന പേരിലും തവസ്സുൽ എന്ന പേരിലും
ഒക്കെ നമ്മൾ അതിനെ പറയുന്നു ദുആ. ഇവിടെ അടിസ്ഥാനപരമായി ദീനിന്റെ അയിമ്മത്തുകൾ ദീനിന്റെ ഔദ്യോഗിക പദങ്ങളെ വിവരിച്ചു തന്ന ആ വിവരണം മനസ്സിലാക്കാതെ ഭാഷ കൊണ്ട് മാത്രം പരിഭാഷപ്പെടുത്തി ഇസ്ലാമിൻ്റെ ഔദ്യോഗിക പദങ്ങളെ ഗ്രഹിക്കുമ്പോഴാണ് ഈ ആശയക്കുഴപ്പങ്ങളൊക്കെ വരുന്നത്. യഥാർത്ഥത്തിൽ ദീനിൻ്റെ എല്ലാ പദങ്ങൾക്കും ദീനിയായ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് അതിനെ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്, അതിനെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ വിശദീകരണങ്ങൾ ഉൾക്കൊള്ളാതെ ഒന്നിനെയും മനസ്സിലാക്കാൻ യഥാർത്ഥത്തിൽ അർഹതയില്ല. അതിൽ പ്രധാനമായ ചില കാര്യങ്ങളാണ് ഇബാദത്ത്, അതുപോലെ ദുആ, ഇസ്തിഗാസ, ഇസ്തിആനത്ത് തുടങ്ങിയ പദങ്ങൾ. എങ്ങനെയാണ് അതിൻ്റെ ഭാഷാ തലത്തിൽ ആ പദങ്ങൾക്കുള്ള അർത്ഥം സാങ്കേതിക മേഖലയിൽ പണ്ഡിതന്മാർ അതിന് നൽകിയിട്ടുള്ള വിശദീകരണം, ഇത് രണ്ടും തരം തിരിച്ച് മനസ്സിലാക്കുമ്പോൾ വിദേശത്തുകാരായ ആളുകൾ മുസ്ലിം ഉമ്മത്തിൻ്റെ മേലിൽ നടത്തിയിരിക്കുന്ന ആരോപണങ്ങളെല്ലാം ഈ സാങ്കേതികമായ വിശദീകരണങ്ങളിൽ നിന്ന് അകന്നുപോയി ഭാഷയിലൂടെ ആ പദങ്ങളെ മനസ്സിലാക്കിയതിൻ്റെ തെറ്റാണ്. അതുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്തിനെ ആ ഭാഷാ അർത്ഥത്തിലൂടെ അവരുടെ പ്രവർത്തനങ്ങളെ നോക്കിക്കണ്ടതുകൊണ്ടാണ് ഈ ആരോപണങ്ങൾ ഒക്കെ നിലനിൽക്കുന്നത് എന്ന് സുന്നി പ്രവർത്തകന്മാർ വ്യക്തമായി മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഇസ്ലാം കൊടുത്ത വിശദീകരണങ്ങൾ ഇല്ലാത്ത ഒരു പദം, ഇസ്ലാം എന്ന പദം പോലും അങ്ങനെയാണ്, ഈമാൻ എന്ന പദം അങ്ങനെയാണ്. ലോകത്ത് ഈമാൻ ഇല്ലാത്ത ആരുമില്ല ഭാഷാപരമായി സംസാരിച്ചാൽ. ഭാഷ കൊണ്ട് സംസാരിച്ചാൽ എന്ത് വിശ്വസിച്ചവനും വിശ്വാസമുള്ളവനല്ലേ? അതൊക്കെ മൂമിനി എന്ന് പറയാൻ പറ്റുമല്ലോ. വിശ്വാസമുള്ളവൻ, ലോകത്ത് ഒരു വിശ്വാസവും ഇല്ലാത്തവനുണ്ടോ? ഈശ്വരൻ ഇല്ല എന്ന് വിശ്വസിച്ചവൻ നിരീശ്വരവാദിയാണല്ലോ. ആ വിശ്വാസവും ഒരു വിശ്വാസമല്ലേ? ഭാഷാപരമായി പറയുമ്പോൾ അവിടെ വരെ ആ അബദ്ധം വരും. അതേസമയം നമ്മൾ എന്താണ് സഹായം ചോദിക്കൽ, എന്താണ് ഇസ്തിഗാസ എന്ന് നമ്മൾ പറയുന്നത്, ഇപ്പോൾ എന്താണ് ദുആ എന്ന് നമ്മൾ പറയുന്നത്. ദുആന്റെ അർത്ഥം ഞാൻ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. തൗഹീദിന്റെ മുൻപത്തെ ചർച്ചകളൊക്കെ നടന്നപ്പോൾ ദുആന്റെ അർത്ഥം ഇടക്ക് വരികൾക്കിടയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. ദുആ, ഈ ത്വലബ് എന്ന് പറയുന്ന അറബി പദം, ആവശ്യപ്പെടൽ എന്നാണ് അതിൻ്റെ മലയാളം. ആവശ്യപ്പെടൽ ദുആ ആവശ്യപ്പെടലാണ്, ഇസ്തിയാനത്ത് ആവശ്യപ്പെടലാണ്, ഇസ്തിഗാസ ആവശ്യപ്പെടലാണ്, എല്ലാം ആവശ്യപ്പെടൽ തന്നെ. ആവശ്യപ്പെടുന്നത് ആരോട്, ആരോട് ആവശ്യപ്പെടുന്നു, ആവശ്യപ്പെടുന്ന വ്യക്തി, ചോദിക്കുന്ന വ്യക്തിയും ചോദിക്കപ്പെടുന്ന വ്യക്തിയും തമ്മിൽ ഈ ചോദിക്കുന്നവൻ ചോദിക്കപ്പെടുന്നവനെ എങ്ങനെ വിലയിരുത്തി എന്ന് നോക്കിയിട്ടാണ് അതിന് ഈ പേരുകൾ മാറി മാറി വരുന്നത്. ഞാനൊരു കാര്യം ഒരാളോട് ആവശ്യപ്പെട്ടു, അത് എൻ്റെ സ്വന്തം ഭാര്യയോട് തന്നെ ആവട്ടെ. ഞാൻ ഭാര്യയെ ഏതർത്ഥത്തിലാണോ വിലയിരുത്തിയത്, എൻ്റെ ഭാര്യ ഒരു ഇലാഹാണ്, അല്ലെങ്കിൽ അതൊരു പടച്ചവൻ്റെ പോസ്റ്റിൽ നിൽക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് പറഞ്ഞിട്ടുള്ള വിശേഷണങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം സ്വന്തമായി അവൾക്കുണ്ടെന്ന് ഞാൻ അവളെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ആവശ്യപ്പെടേണ്ട, അപ്പം തന്നെ അത് അവളെ ശുരുക്കു വന്നു.
ഞാനപ്പോ അള്ളാഹുവിന് തുല്യമായ മറ്റൊരാളെ ഒരു കാര്യത്തിലെ മാത്രമാണെങ്കിലും സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മുമ്പ് പറഞ്ഞ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചവർക്കത് ബോധ്യപ്പെടും. അങ്ങനെ വിലയിരുത്തിയ ആളോട് ഞാൻ ചോദിക്കുമ്പോഴാണ് അത് ദുആ ആവുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു വിലയിരുത്തൽ എൻ്റെ മനസ്സിൽ ഇല്ലാത്ത കാലത്തോളം ഞാൻ ആവശ്യപ്പെടുന്നത് അത് തലബ് തന്നെയാണ്, ആവശ്യപ്പെടലാണ്. ആ ആവശ്യപ്പെടലിന് ദുആ എന്ന് പറയില്ല. അത് ഇസ്തിആനത്താവാം, ഒരു സഹായം ആവശ്യപ്പെടുകയാണ്. അപ്പൊ ഈ സഹായങ്ങള് വിവിധ തരത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ തർക്കത്തിലുള്ള സഹായം, ആർക്കും തർക്കമില്ലാത്ത സഹായം ആവശ്യപ്പെടൽ. തർക്കത്തിലുള്ള സഹായം ഏതാണ്, തർക്കമില്ലാത്ത സഹായത്തിന് ആവശ്യപ്പെടൽ ഏതാണ്, ഇതൊക്കെ പഠിക്കാൻ വേണ്ടി നമ്മൾ വ്യക്തമായി വിലയിരുത്തണം. മൊത്തത്തിൽ മനുഷ്യർക്കിടയിൽ സാധ്യതയുള്ള 5 തരം സഹായങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. 5 തരം സഹായങ്ങൾ. ഒന്ന്, ജീവിച്ചിരിപ്പുള്ള ആളുകൾ ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കൽ. ആദ്യം നമ്മൾ സഹായങ്ങളാണ് മനസ്സിലാക്കുന്നത്. ആ സഹായങ്ങളൊക്കെ ഉണ്ട് എന്ന് വ്യക്തമായാൽ അത് ചോദിക്കുന്നതിലുള്ള പന്തികേട് എന്താണ്, അത് രണ്ടാമത് മനസ്സിലാക്കേണ്ടതാണ്. 5 തരം സഹായം യഥാർത്ഥത്തിൽ മുംകിനായി, സാധ്യതയുള്ളതായി മനുഷ്യർക്കിടയിൽ നിലനിൽക്കുന്നു. ജീവിച്ചിരിപ്പുള്ള ആളെ സഹായിക്കുക. ജീവിച്ചിരിപ്പുള്ള ആള് മരിച്ച ആളെ സഹായിക്കുക. 2 രൂപയായി. ഇനി മരിച്ചുപോയ ആൾ മരിച്ചുപോയ ആളെ സഹായിക്കുക. മരിച്ചുപോയ ആൾ ജീവിച്ചിരിപ്പുള്ള ആളെ സഹായിക്കുക. ഇപ്പൊ 4 ഇനങ്ങളായി. മറ്റൊരു സഹായം, ജനിച്ചിട്ടില്ലാത്ത ആൾ, ജനിച്ച് ജീവിച്ചിരിക്കുന്ന ആളുകളെ സഹായിക്കുക. ഞാൻ പറയുന്നത് ഈ 5 സഹായങ്ങളും ഉണ്ട് എന്നതാണ്. അതായത് ജീവിച്ചിരിക്കുന്ന ആൾ ജീവിച്ചിരിക്കുന്ന മറ്റൊരാളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെ സഹായങ്ങൾ നടക്കുന്നുണ്ട്. ജീവിച്ചിരിക്കുന്ന ആൾ മരിച്ച ആളെ സഹായിക്കുന്നുണ്ട്, നമുക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സഹായം, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ ഭൂമിയിൽ നിന്ന് മരിച്ചുപോയ ആളുകളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ മരിച്ച ആളുകൾ മരിച്ചവരെ സഹായിക്കുന്നുണ്ട്. മരിച്ച ആളുകൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരെ ഇങ്ങോട്ടും സഹായിക്കുന്ന സഹായമുണ്ട്. ഉണ്ട് എന്നത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അത് ആവശ്യപ്പെടുന്നതിന് എന്താണ് തെറ്റ്? ഈ ജീവിച്ചിരിക്കുന്നവരും ഈ മരിച്ചവരും ഇവരൊക്കെ ആരാണ് എന്ന് വിലയിരുത്തുന്നിടത്താണ് ശിർക്കിൻ്റെയും തൗഹീദിൻ്റെയും വിഷയം വരേണ്ടത്. കാരണം ശിർക്ക് തൗഹീദ് എന്നൊക്കെ പറയുന്നത് പ്രവർത്തനത്തിൽ വരുന്ന കാര്യമല്ല, അത് അഖീദയാണ്, കൽബിൽ വരുന്ന സംഗതിയാണ്. ഈമാൻ എന്ന വിശേഷണം കൽബിൽ വരുന്നതാണ്, കുഫ്ർ എന്ന വിശേഷണം കൽബിൽ വരുന്നതാണ്, നിഫാഖ് എന്ന വിശേഷണം കൽബിൽ വരുന്നതാണ്, തൗഹീദ് എന്ന വിശേഷണം കൽബിൽ വരുന്നതാണ്. പ്രവർത്തനങ്ങൾ കൊണ്ട് അതൊന്നും വരില്ല. പ്രവർത്തനങ്ങൾക്ക് അതുമായി ബന്ധം വരുന്നത് എങ്ങനെയാണ്? ഏത് വിശ്വാസം വെച്ചാണ് ആ പ്രവൃത്തി ചെയ്തത്? ഈമാനില്ലാത്ത ഒരാൾ നിസ്കരിച്ചാൽ അത് നിസ്കാരമാവില്ലല്ലോ. നിസ്കരിച്ചു എന്നതുകൊണ്ട് അയാൾ മുഅ്മിനാകണമെന്നില്ലല്ലോ. ഖുർആൻ ഓതി എന്നതുകൊണ്ട് അയാൾ മുഅ്മിനാകണമെന്നില്ലല്ലോ. മുഅ്മിനാകാൻ എന്തേ ആവശ്യമുള്ളൂ? വിശ്വാസ കാര്യങ്ങൾ ഏത്, അതിൽ ഏതൊക്കെ പെടുന്നു, അതിനെ തെറ്റാതെ വിശ്വസിക്കുക. വിശ്വാസം എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് അംഗീകരിക്കലാണ്. മനസ്സിൽ അതിനെ അംഗീകരിക്കുമ്പോൾ അയാൾ വിശ്വാസിയായി. ആ ആളുടെ വിശ്വാസം ഈമാനാണോ കുഫറാണോ ശിർക്കാണോ തൗഹീദാണോ നിഫാഖാണോ, ഈ പദങ്ങൾ കൊണ്ട് വിലയിരുത്തുന്നത് ഒരാളുടെ മാനസിക നിലവാരത്തെയാകുന്നു. കർമ്മങ്ങൾ വെച്ച് അതിനെ അളക്കൽ, ഈ കർമ്മം ഏത് വിശ്വാസം വെച്ചാണ് ഇയാൾ ചെയ്തത്, അങ്ങനെയാണ്.
അങ്ങനെയല്ലാതെ ഇസ്ലാമിൻ്റെ പാഠങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ശിർക്കും തൗഹീദും എന്താണെന്ന് അതിൻ്റെ നിർവചനത്തിലൂടെ മുൻ ക്ലാസ്സുകളിലൊക്കെ വിവരിച്ചതുകൊണ്ട്, ശിർക്ക് ആരോപണവുമായി ബന്ധപ്പെട്ടൊരു മേഖലയാണ് സഹായം ചോദിക്കുക എന്ന് പറയുന്നത്. അടിമക്ക് അള്ളാഹുവിനോട് സഹായം ചോദിക്കാം, അള്ളാഹു അല്ലാത്തവരോടും സഹായം ചോദിക്കാം. അള്ളാഹുവിനെ ആരായി വിലയിരുത്തി? അള്ളാഹു അല്ലാത്തവരെ ആരായി വിലയിരുത്തി? ഈ വിലയിരുത്തലിനനുസരിച്ച് ആ ചോദ്യത്തിൻ്റെ പേര് മാറുന്നു. വിശദമായി പഠിക്കുമ്പോൾ ആ യാഥാർത്ഥ്യമാണ് നമുക്ക് ബോധ്യപ്പെടുക. അത് ബോധ്യപ്പെട്ടാൽ മുസ്ലിം ഉമ്മത്തിൻ്റെ നേർക്ക് ശിർക്ക് കൊണ്ട് ആരോപണം നടത്തിയവർ അടിസ്ഥാനപരമായി ഇസ്ലാമിക വിഷയങ്ങളെ നിദാനം തെറ്റി മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇങ്ങനെ ആരോപിച്ചത് എന്ന് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും. അതിനു മുമ്പ് ഈ സഹായങ്ങളെ നമുക്ക് മനസ്സിലാക്കാലോ. ജീവിച്ചിരിക്കുന്ന ആളുകളെ സഹായിക്കുന്നു, അത് എല്ലാവർക്കും ബോധ്യമായതാണ്, എല്ലാവർക്കും മനസ്സിലായതാണ്, നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ എനിക്കുള്ള ചെറിയ കഴിവുകൊണ്ട് ഈ SGV-യിലെ ശ്രോതാക്കൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സഹായമാണിത്. മറിച്ചിങ്ങോട്ടും ഈ ശ്രോതാക്കൾ മുഴുവനും എനിക്കിത് പറയണമെങ്കിൽ ക്ലാസ് റൂമിൽ ID വേണ്ടേ? 146 ആൾ ഇപ്പോഴുണ്ട്. ഞാൻ ക്ലാസ് തുറന്നു നോക്കുമ്പോൾ ഒറ്റ ഐഡിയും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ എങ്ങനെ ക്ലാസ് എടുക്കുക? അപ്പോൾ തിരിച്ചിങ്ങോട്ട് നമ്മൾ രണ്ടു കൂട്ടരും ജീവിച്ചിരിപ്പുള്ളവരാണ്. ഈ സഹായം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ കൂടുതൽ ചർച്ച ചെയ്യേണ്ടതില്ല, എല്ലാവർക്കും അതറിയാം. അവ ജീവിച്ചിരിപ്പുള്ള സഹായത്തെ കുറിച്ച് എന്താ നമുക്ക് പറയാനുള്ളത്? ജീവിച്ചിരിപ്പുള്ള ആളുകൾ ജീവിച്ചിരിപ്പുള്ളവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ആ സഹായം ഇവിടെ നടക്കുന്നതുകൊണ്ട് അതാവശ്യപ്പെടാം. ഏത് സഹായവും നമുക്ക് ആവശ്യപ്പെടാം. ജീവിച്ചിരിപ്പുള്ള ആളുകളോട് സഹായം ഇവിടെ നടക്കുന്നു എന്നതും കൊണ്ട് ആ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ സഹായമല്ലേ? ഇസ്ലാമിക കാഴ്ചപ്പാടിലൂടെ അങ്ങനെ പറയാൻ പറ്റൂ. ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്ന സാധാരണമായൊരു പ്രവൃത്തി, ആ സാധാരണമായ പ്രവൃത്തി ആ മനുഷ്യൻ്റെതല്ല യഥാർത്ഥത്തിൽ. വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ, നിങ്ങളെയും നിങ്ങളെ പ്രവർത്തനങ്ങളെയും അള്ളാഹുവാണ് പടച്ചത്. ഇമാം തഫ്തസാനി റഹ്മത്തുല്ലാഹി അലൈഹി സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദ വിശദീകരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, വല്ലാഹു തആല ഖാലിഖുൽ അഫ്ആലിൽ ഇബാദ്, അടിമകളുടെ മുഴുവൻ പ്രവർത്തനങ്ങളെയും അതിൻ്റെ ഖാലിഖ്, അതിൻ്റെ സൃഷ്ടാവ് അള്ളാഹുവാണ്. അപ്പൊ അടിമ ബാഹ്യത്തിൽ നമ്മളെ സഹായിച്ചാൽ തന്നെയും ആ സഹായത്തിൻ്റെ ഉടമസ്ഥൻ യഥാർത്ഥത്തിൽ ആരല്ല? ആ അടിമയല്ല. ഇത് വിശ്വസിച്ചവരാണ് മനുഷ്യൻ. അത് വിശ്വസിക്കാത്തൊരു മനുഷ്യൻ യഥാർത്ഥത്തിൽ ആ ഭൗതികം അഭൗതികം എന്ന് തരംതിരിക്കാതെ തന്നെ ഭൗതികമായ ഒരു എല്ലാ പ്രവർത്തനങ്ങളും അതിലേതെങ്കിലും ഒരെണ്ണത്തിന് അവൻ്റെ സ്വന്തമായ കഴിവ് കൊണ്ടാണ് മറ്റാരുടെയും ഒരു സേവയും അതിനില്ല, യഥാർത്ഥത്തിലും ഇല്ല എന്ന വിലയിരുത്തലാണ് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുടെ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് ഉള്ളതെങ്കിൽ അവിടെ ശിർക്ക് വരുമല്ലോ. ഏതെങ്കിലും വിധേയത്തുകാരന് ധൈര്യമുണ്ടോ അത് ശിർക്കല്ല എന്ന് പറയാൻ? എന്നോടൊരാൾ, അല്ലെങ്കിൽ ഞാനൊരാളോട് 100,000 രൂപ കടം ചോദിച്ചു. ഈ 100,000 രൂപ കടം ചോദിക്കുന്നത് നല്ല ലക്ഷങ്ങൾ കയ്യിലുള്ള മുതലാളിയോടാണ്. അവിടെ ഞാൻ മനസ്സിലാക്കി ആ മുതലാളി ഒരാളുടെയും കുത്തകയില്ലാതെ അയാളുടെ സ്വന്തമായ കഴിവുകൊണ്ടാണ് എന്നെ അയാൾ സഹായിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിച്ചാൽ ഞാൻ ആ സഹായം ചോദിക്കാനൊന്നും പോകേണ്ടതില്ല. ആ വിശ്വാസം കൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ശിർക്ക് വരില്ലേ? ഇത് സാധാരണ വിഷയമാണ്. സാധാരണ ഈ അസാധാരണം അഭൗതികം എന്ന് വേർതിരിച്ചത് എന്തിനാ? ഭൗതികമായ സംഗതിമ്മൽ ശിർക്ക് വരാൻ സാധ്യതയില്ലാത്തതുകൊണ്ടാണോ? എന്തിനാണ് ഭൗതികവും അഭൗതികവുമായി സഹായങ്ങളെ
വേർതിരിച്ചത്? ഭൗതികമായാൽ അതുമ്മൽ ശിർക്ക് വരില്ലേ? ഞാൻ എൻ്റെ ഉമ്മയോട് ചോറ് ചോദിക്കുന്നു. നമ്മൾ പഠിച്ചത് എന്താ? നമ്മളെ റാസിഖ് അള്ളാഹുവാണ്. ഉമ്മ ചോറുതാ എന്ന് ഞാൻ പറഞ്ഞാൽ, പടച്ചോനെ ചോറുതാ എന്ന് പറഞ്ഞാൽ, അത് രണ്ടും രണ്ടർത്ഥത്തിലാണല്ലോ. ഉമ്മാനോട് ചോറ് ചോദിക്കുമ്പോൾ ഉമ്മാന്റെ സ്വന്തം കഴിവിലാണെന്ന വിശ്വാസം എനിക്കുണ്ടെങ്കിൽ, അവിടെ ആ ഉമ്മയെക്കുറിച്ച് അങ്ങനെ വിശ്വസിച്ചത് തന്നെ ശിർക്കാണ്. അതുകൊണ്ട് അടിമയുടെ മുഴുവൻ പ്രവർത്തനങ്ങളും വല്ലാഹു തആല ഖാലിഖുൽ അഫ്ആലിൽ ഇബാദി, അടിമകളുടെ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും സൃഷ്ടാവാണ് അല്ലാഹു. മിനൽ കുഫ്രി വൽ ഈമാനി വത്താഅത്തി വൽ ഇസ്യാൻ, എല്ലാ കാര്യങ്ങളും അല്ലാഹു തആലയാണ് അതിന്റെ സൃഷ്ടാവ്. ലാ കമാ സഅമത്തിൽ മുഅ്തസില, മുഅ്തസിലികൾ വാദിച്ചതുപോലെയല്ല. എന്താ മുഅ്തസിലികൾ വാദിച്ചത്? ഇന്നൽ അബ്ദ ഖാലിഖുൽ അഫ്ആലിഹി, അടിമയുടെ പ്രവർത്തനങ്ങളൊക്കെ അടിമ സ്വന്തമായി ഉണ്ടാക്കുന്നതാണ്, അതിൽ അടിമക്ക് യാതൊരു പങ്കുമില്ല എന്ന തെറ്റായ വാദമാണ് മുഅ്തസിലത്തിനുള്ളത്. അങ്ങനെയല്ല, അള്ളാഹു തആല ഉണ്ടാക്കിയെങ്കിലേ ഏത് ഭൗതിക പ്രവർത്തനങ്ങളും അടിമയിൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹു തആല സൃഷ്ടിച്ചിട്ടാണ്, അള്ളാഹു ഉണ്ടാക്കിയിട്ടാണ് അടിമകളുടെ ഭൗതികവും അഭൗതികവുമായ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ വിചാരങ്ങളും. വമാ തശാഊന ഇല്ലാ അൻയശാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിക്കണം, നിങ്ങൾ ഉദ്ദേശിക്കണം എന്ന് അല്ലാഹ് ഉദ്ദേശിക്കണം, അപ്പോഴേ നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ വരെ പറ്റുള്ളൂ, എന്നിട്ടല്ലേ പ്രവർത്തിക്കൽ. അങ്ങനെയാണ് സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചത്, അത് തന്നെയാണ് സത്യവും, അത് തന്നെയാണ്. ഇമാം റാസി തങ്ങള്, ഇമാം നവവി തങ്ങള് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന ആ വിക്രിന്റെ വിശദീകരണം പറഞ്ഞിടത്ത് പറഞ്ഞിട്ടുണ്ട്, ഖാല അബുൽ ഹൈസം, അൽ ഹൗലു അയ്യൽ ഹർക്കത്തു ഐ ലാ ഹർക്കത്ത വലസ്തിത്താത്ത ഇല്ലാ ബി മഷിയത്തില്ലാഹി തആല. ലാ ഹൗല എന്ന് പറഞ്ഞാൽ ചലനം, ഒരു ചലനവും ഒരനക്കവും അള്ളാഹു തആല ഉദ്ദേശിക്കാതെ അതുണ്ടാക്കി തരാതെ ഒരാളുടെ ഒരു ഭൗതിക ചലനവും നടക്കില്ല. വലാ ഹൗല ഫീ ദഫ്ഇ ശർരിൻ വലാ ഖുവ്വത്ത ഫീ തഹ്സീലി ഖൈരിൻ, ഒരു ബുദ്ധിമുട്ട് തടുക്കാനും ഒരു നന്മയെ നേടാനും ഇല്ലാ ബി ഇദ്നില്ലാഹി, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ, ഭൗതികമോ അഭൗതികമോ എന്ന യാതൊരു വ്യത്യാസവുമില്ലാതെ അടിമക്ക് സ്വന്തമായി ഒന്നുമില്ല. ഇത് ഇമാം നവവി തങ്ങൾ വിശദീകരിച്ച സറൈ മുസ്ലിമിൽ. ഇമാം റാസി തങ്ങൾ അതേ ദിക്റിന്റെ അർത്ഥം പറഞ്ഞിടത്ത് പറഞ്ഞു, ലാ ഖുവ്വത്തലി അഹദിൻ അലാ അംരി മിനൽ ഉമൂരി ഇല്ലാ ബി ആനത്തില്ലാഹി വ ഇഖ്ദാരിഹി, അള്ളാഹു സഹായിക്കാതെയും അവൻ കഴിവ് അപ്പപ്പോൾ തരാതെയും ഒരാൾക്കും ഒരു വസ്തുവിന്റെ പേരിലും ഒരു കഴിവും ഇല്ല എന്ന് ഇമാം റാസി തങ്ങൾ തന്റെ തഫ്സീറിൽ വളരെ വ്യക്തമായി 21-ാം വാള്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്ക്, ബഹ്റുൽ മുഹയ്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, സഫ സബത്ത ബി ഹാദിഹിൽ അദില്ല അന്നൽ മഊനത്തൽ ആദിയത്ത തൂജദു മിൻ സായിരിൽ ബശരി ബി ഇദ്നിഹി തആല, എല്ലാ മനുഷ്യരിൽ നിന്നും ഉണ്ടാകുന്ന സാധാരണ പ്രവർത്തനങ്ങൾ, സഹായങ്ങൾ, അന്നൽ മഊനത്തൽ ആദിയ സാധാരണഗതിയിലുണ്ടാവുന്ന സഹായങ്ങൾ, തൂജദു മിൻ സായിരിൽ ബശരി എല്ലാ മനുഷ്യനും ഉണ്ടാവുന്ന ബി ഇദ്നില്ലാഹി തആല വ ഇറാദതിഹി, അത് അള്ളാഹുവിന്റെ സമ്മതപ്രകാരമാണ്. വ യജൂസു തലബുഹ, അത് മറ്റൊരാൾക്ക് ആവശ്യപ്പെടാം, അടിമയോട് ആവശ്യപ്പെടാം, അള്ളാഹുവോട് ആവശ്യപ്പെടാം. ഹാദ തലബു ഫിൽ ഹഖീഖത്തി മിനല്ലാഹി തആല, ഈ ആവശ്യപ്പെടൽ യഥാർത്ഥത്തിൽ അള്ളാഹുവോട് തന്നെയാണ്. വഫിൽ ലാഹിരി മിനൽ അബ്ദി, പ്രത്യക്ഷത്തിൽ അടിമയോടുമാണ്. ഞാനൊരു പണക്കാരനോട് ചെന്ന് എനിക്കൊരു 1,00,000 റുപ്യ തരുന്ന എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവോട് ആവശ്യപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ. കാരണം എന്താ? ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് ഇയാൾക്കതിന് കഴിവ് കൊടുത്തത് അള്ളാഹുവാണ്, അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് ഞാനത് ചോദിക്കുന്നത്, മറിച്ചൊരു വിശ്വാസം എനിക്കുണ്ടെങ്കിൽ ഞാൻ അപ്പോഴേ, ആ വിശ്വാസം ഉണ്ടായപ്പോഴേ അപകടത്തിലാണ്. അതേസമയം അള്ളാഹുവോട് നേരിട്ട് എനിക്ക് ചോദിക്കാം, പടച്ചോനെ 1,00,000 റുപ്യ വേണം, വഴി കാണിച്ചുകൊണ്ട. ഈ 1,00,000 റുപ്യ അള്ളാഹിനോട് ചോദിക്കാം. അള്ളാഹുവോട് ചോദിക്കുമ്പോൾ അതിന് ദുആ എന്ന് പേരുണ്ട്. മുതലാളിയോട് ചോദിക്കുമ്പോൾ അത് ദുആ അല്ല, അത് തലബ് തന്നെയാണ്, ആവശ്യപ്പെടൽ തന്നെയാണ്.
അധിഷ്ഠാനത്താണ്, സഹായം ചോദിക്കലാണ്. അത് ഇസ്തിഗാസ തന്നെയാണ്. ഇസ്തിഗാസക്കും എന്താവശ്യമില്ല? അഭൗതികമാകണമെന്നൊന്നുമില്ല, സഹായം ചോദിക്കൽ. ഇവിടെ വിവാദമായ ഇസ്തിഗാസ അഭൗതികം എന്ന് മറ്റൊരു വേർതിരിച്ച മേഖലയിലുള്ളതാണെന്ന് മാത്രം. എന്നല്ലാതെ ഇസ്തിഗാസ എന്ന് പറയുന്ന വാക്കിന് ഭൗതികമോ അഭൗതികമോ എന്ന പ്രത്യേകതകളൊന്നും ഇല്ല. അപ്പോൾ ഒരു ആദിയായ സഹായം, ഹാദ തലബു ഫിൽ ഹഖീഖത്തി മിനല്ലാഹി തആല, യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ലാഹിറിൽ അബുദിന്റെ ഭാഗത്ത് നിന്ന്, അടിമയുടെ ഭാഗത്തു നിന്നുള്ളതാണ്. അതുകൊണ്ടല്ലേ വലിദാ യുഖാലു ഇൻദൽ ഹുസൂലിൽ മഊനതി അൽഹംദുലില്ലാ. ഞാനൊരു പണക്കാരനോട് 1 ലക്ഷം റുപ്യ ചോദിച്ചു. അയാൾ മടി കൂടാതെ എടുത്തു തന്നു. ഞാൻ എന്താ പറയുന്നത്? അൽഹംദുലില്ലാ. എന്താ അൽഹംദുലില്ലാന്റെ അർത്ഥം? ഞാൻ അപ്പോഴും വിശ്വസിച്ചതും വിശ്വസിക്കേണ്ടതും ഈ മുതലാളി എനിക്ക് തന്ന 1 ലക്ഷം റുപ്യ അള്ളാഹു എന്നെ സഹായിച്ചതാണെന്നാണ്. അങ്ങനെ അല്ലാതെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ മുഅ്തസിലത്തിന്റെ വിശ്വാസം എന്താ? അടിമയുടെ പ്രവർത്തനം, അന്നല്ലാബുദ ഖാലിഖുൽ അഫ്ആലിഹി, അടിമയുടെ പ്രവർത്തനം അയാൾ സ്വന്തമുണ്ടാക്കുന്നതാണ്. ആ വിശ്വാസത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ബിദഅത്തുകാർ ഭൗതികമായ കാര്യങ്ങളിൽ അടിമയുടെ സ്വന്തമായ അവസ്ഥയാണ് അവനുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. മുഅ്തസിലത്താണ് ഞങ്ങളെന്ന് പറയുന്നില്ല, മുഅ്തസിലത്ത് പറയും പോലെ പച്ചയായി പറയുന്നില്ലെങ്കിലും ആ മുഅ്തസിലത്ത് അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. ഉസ്താദിൻ്റെ മൈക്ക് പോയിട്ടുണ്ട്. ഉസ്താദ് അറിഞ്ഞിട്ടുണ്ടോ എന്നില്ല, അറിയില്ല. ഉസ്താദിന് മൈക്ക് പോയിട്ടുണ്ട്. ഇൻഷാല്ലാ. ഉസ്താദ് എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ഉസ്താദ് കേൾക്കുന്നുണ്ടാവോ? ഇൻഷാല്ലാ മൈക്ക് റിലീസ് ചെയ്ത് നോക്കാം. ഉസ്താദ് ഒന്ന് മൈക്ക് എടുത്തോളൂ. ഇൻഷാല്ലാ മൈക്ക് റിലീസ് ചെയ്യാം. അപ്പൊ ഉസ്താദ് കേൾക്കുന്നില്ല. ഉസ്താദ് അറിയാതെ ഒന്ന് ബോൺ ചെയ്താൽ മതി. ഒന്ന് അൺബോൺ ചെയ്താൽ മതി. ഇൻഷാല്ല ആരെ കിശേരി ഉസ്താദ് അൺബോൺ ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ല ഉസ്താദ് ഇപ്പം എത്തും. ഏതായാലും ഉസ്താദ് ഒന്ന് എത്തിക്കോളും. ഇൻഷാല്ല നല്ല ഒരു ക്ലാസ്സാണ്. ശരിക്കും സാധാരണക്കാർക്കും എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാകുന്ന രൂപത്തിൽ ഇസ്തിഗാസ, അതായത് സഹായത്തേട്ടം ഏതൊക്കെ രൂപത്തിലുണ്ട്, എങ്ങനെയുണ്ട്, ഇതെല്ലാം വിശദീകരിക്കുന്ന നല്ലൊരു ക്ലാസ്. ആരും മിസ് ചെയ്യരുത്. എല്ലാവരും നമ്മുടെ ക്ലാസ് റൂമിൽ തന്നെയൊക്കെ കഴിയുന്ന ആളുകളൊക്കെ ഇൻവൈറ്റ് ചെയ്ത് ക്ലാസ്സിലെത്തിക്കുക. നല്ല മനസ്സിലാക്കാൻ പറ്റിയ നല്ലൊരു ക്ലാസ്സാണ്. അൽഹംദുലില്ലാ. ഇൻഷാല്ലാ ഉസ്താദ് ഇപ്പോൾ എത്തും. ഏതായാലും ഉസ്താദ് എത്തിക്കഴിഞ്ഞാൽ മൈക്കിലേക്ക് വരുന്ന വരും. ഇൻഷാല്ലാ നല്ല ക്ലാസ്സാണ്. അൽഹംദുലില്ലാ സഹായത്തേട്ടാ. ഞാൻ ആദ്യം കേൾക്കാം. 5 വിധത്തിലുള്ള അൽഹംദുലില്ലാ. ഉസ്താദ് എത്തിയ മൈക്ക് റിലീസ്. ഹലോ സുഹൃത്തുക്കളെ, എൻ്റെ നെറ്റ് കട്ടായതാണ്. നമ്മൾ നാട്ടിലല്ലേ, നാട്ടിലെ നെറ്റ് എന്ന് പറഞ്ഞാൽ നാട്ടിലെല്ലാം അങ്ങനെയാണല്ലോ. അപ്പോൾ അത് സുഹൃത്തുക്കൾ മനസ്സിലാക്കുന്നു. ഞാൻ കൂടുതൽ സമയമായോ കട്ടായിട്ട് എന്ന് അറിയില്ല. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, 5 തരം സഹായം യഥാർത്ഥത്തിൽ ഉണ്ട്. ആ 5-നും നമുക്ക് തെളിവുമുണ്ട്. അത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അത് ചോദിക്കുന്നതിന് എവിടെയാണ് പന്തികേട്, ഇത് മനസ്സിലാക്കിത്തരാൻ വേണ്ടിയാണ് ഞാൻ ആ 5-ൽ ആദ്യത്തേത് മാത്രമേ പറഞ്ഞുള്ളൂ. ജീവിച്ചിരിപ്പുള്ളവർ ജീവിച്ചിരിപ്പുള്ളവരെ സഹായിക്കുന്നു. ഈ സഹായങ്ങൾ മുഴുവനും അള്ളാഹുവിൻ്റെ സഹായമാണ്. അവിടെ എങ്ങാനും അള്ളാഹുവിൻ്റെതല്ല എന്നൊരാൾ വിശ്വസിച്ചാൽ ആ വിശ്വാസം കൊണ്ട് തന്നെ അയാൾ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്താണ്. അയാൾ ശിർക്ക് ചെയ്തവനാണ്. സഹായം ചോദിക്കേണ്ടതില്ല. ഇതിന്റെ ഉദാഹരണമാണ് ബഹ്റുൽ മുഹീത്തിൽ നിന്ന് ഞാൻ ഉദ്ധരണി വായിച്ചു. അവിടെ ആയിരിക്കും അതൊന്നും കൂടി ഞാൻ വായിക്കാം. കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ?
എനിക്ക് പിന്നെയും സംശയമായി, കേൾക്കുന്നുണ്ടോ? ഒന്ന് എസ് അടിച്ചാൽ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ അപ്പോ ബഹറുൽ മുഹയത്തിന്റെ ഉദ്ധരണി ഞാൻ വായിക്കുമ്പോഴാണ് കട്ടായത്, ഞാൻ ഉണ്ട് അതൊന്നുകൂടെ വായിക്കുക. സബത്തബി ഹാദിഹിൽ അദില്ല അന്നൽ മഅൂനത്തൽ ആദിയത്ത, സാധാരണ മനുഷ്യർ നടത്തുന്ന പരസ്പര സഹായം, തൂജതു മിൻ സായിരിൽ ബശരി ബി ഇദ്നില്ലാഹി തആല, എല്ലാ മനുഷ്യരിൽ നിന്നും അതുണ്ടാവുന്നത് അള്ളാഹുവിന്റെ സമ്മതപ്രകാരവും ഇറാദത്തി അവൻ ഉദ്ദേശിച്ചിട്ടും മാത്രമാണ്. വയജൂസു തലബുഹ, അത് ആ അടിമകളോട് നേരിട്ട് ചോദിക്കൽ പറ്റും. അള്ളാഹുവാണ് അതുണ്ടാക്കുന്നതെങ്കിൽ നാ അള്ളഹാനോട് ചോദിച്ചൂടെ? അള്ളഹാനോട് ചോദിക്കാം, അടിമയോട് ചോദിച്ചൂടെ? അടിമയോടും ചോദിക്കാം. ഇതേ സാധാരണ സംഗതി തന്നെ, 1 ലക്ഷം റുപ്യമാണ് അള്ളാഹ എന്ന് പറഞ്ഞു, പൈസക്ക് കുടുങ്ങിയ ഒരാള്, അത് അള്ളഹാനോടായതുകൊണ്ട് ദുആ ആണ്. 1 ലക്ഷം റുപ്യമാണോ സാറേ എന്ന് പറഞ്ഞു, സാറിന് അത് സ്വന്തമായി കഴിവുണ്ടെന്ന് വിലയിരുത്തിയ ആളാണെങ്കിൽ അതിപ്പോ അള്ളഹാനോട് പറഞ്ഞ പോലെ തന്നെയാണ്. 1 ലക്ഷം റുപ്യ അത് ഭൗതികല്ല, ഭൗതികമാണല്ലോ, അഭൗതികല്ലോ. അതാ പറഞ്ഞത് ഹാദ തലബു ഫിൽ ഹഖീഖത്ത് മിനല്ലാഹി തആല, സാറേ 1 ലക്ഷം റുപ്യ വേണം എന്നൊരു സാറിനോട് ചോദിച്ചാൽ, ഒരാൾ തന്റെ ബോസിനോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഉറുപ്പ വിട് വേറെന്തെങ്കിലും ആവട്ടെ, എന്താണെങ്കിലും തനിക്ക് ബന്ധമുള്ള ഒരു ആളോട് ചോദിച്ചാൽ ആ ചോദ്യം യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് തന്നെയാണ്. അതുകൊണ്ടാണ് ഒരു വ്യക്തിയോട് ചോദിച്ച സഹായം കിട്ടിയപ്പോൾ അൽഹംദുലില്ലാ. ഇവിടെ അള്ളാഹുവിന്റെ ബന്ധം, ആ വ്യക്തി യഥാർത്ഥത്തിൽ എന്നെ സഹായിക്കാൻ ഉള്ള എല്ലാം അയാളിൽ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അപ്പൊ അത് ഇയാളതല്ല, യഥാർത്ഥത്തിൽ ഭൗതികം തന്നെ അങ്ങനെയാണ്. അതുകൊണ്ട് പറയുന്നു, ലാഹിറിൽ ഇത് അടിമന്റേതാണെങ്കിലും യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെതാണ്. വലിദാ യുഖാലു ഇൻദ ഹുസൂലിൽ മഊനത്തി അൽഹംദുലില്ലാ. അതുകൊണ്ടാണ് സഹായം ലഭിച്ചാൽ അൽഹംദുലില്ലാ എന്ന് പറയൽ. വലാ യുനാഫീഹി ഖൗലുഹു തആല ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ. ബഹ്റുൽ മുഹിത്ത് പിന്നെ പറയുന്ന അതാണ്. ഏത് ഒരടിമയോട് 1 ലക്ഷം രൂപ വേണമെന്ന് ചോദിച്ചു, യഥാർത്ഥത്തിൽ അതിൻ്റെയും ആള് അല്ലല്ലേ, അള്ളയാണെന്ന് സമ്മതിച്ചത് കൊണ്ടല്ലേ കിട്ടിയാൽ അൽഹംദുലില്ലാ എന്ന് പറയുന്നത്? അപ്പോൾ അത് അള്ളാന്റെ സഹായം തന്നെയാണെന്ന് നമുക്ക് ഉറപ്പായല്ലോ. എന്നാൽ ഇത് ഇയ്യാക്കനഅബുദു വ ഇയ്യാക്കനസ്തഈൻ എന്നതിനോട് എതിരാകുമോ? ഒരിക്കലും എതിരല്ല എന്ന് പറഞ്ഞിട്ട് ബഹ്റുൽ മുഹയത്തിൽ സ്ഥാപിച്ചു വരുന്നത് ഇയ്യാക്കനഅബുദു വ ഇയ്യാക്കനസ്തഈൻ എന്നിടത്ത് ഹസറില്ല യഥാർത്ഥത്തിൽ എന്നാണ് ബഹ്റുൽ മുഹയത്ത് 1 വോളിയം 24-ാം പേജിലാണ്. ഞാൻ ആ ഉദ്ധരണിയൊക്കെ പാടെ ഈ വിഷയത്തിലേക്ക് വായിക്കേണ്ടതില്ല. ഇയ്യാക്കനഅബുദുവിൻ്റെ അവിടെ മാത്രം എന്ന അർത്ഥം വരുന്ന ഹസർ എന്ന ആ അവസ്ഥ യഥാർത്ഥത്തിൽ വരുമോ ഇല്ലയോ എന്ന ചർച്ചയാണ്. അത് വരില്ല എന്നാണ് ബഹ്റുൽ മുഹിത്ത് സ്ഥാപിക്കുന്നത്. അത് മറ്റു വേളയിൽ ഇൻഷാല്ലാ നമുക്ക് വേണമെങ്കിൽ ഉദ്ധരിക്കാം, ഇരിക്കട്ടെ. അതേസമയം അതിൻ്റെ ആദ്യ ഭാഗം പറഞ്ഞ ഞാൻ ഈ വായിച്ച ഭാഗം, ജീവിച്ചിരിപ്പുള്ളവർ ജീവിച്ചിരിപ്പുള്ളവരെ സഹായിക്കുക എന്നത് സഹായങ്ങളുടെ 5 ഇനങ്ങളിൽ ഒന്നാണ്. ആ സഹായങ്ങൾ അത്രയും യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെത് മാത്രമാകുന്നു. ജീവിച്ചിരിപ്പുള്ള ആരും ജീവിച്ചിരിപ്പുള്ള മറ്റൊരാളെ ചെയ്തുകൊണ്ടിരിക്കുന്ന സഹായങ്ങളുടെ മുഴുവൻ ഉടമസ്ഥൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹു അല്ലാത്ത ആരുമില്ല യഥാർത്ഥ ഉടമസ്ഥൻ. അല്ല ഉദ്ദേശിക്കാതെ ഒരു ജീവിച്ചിരിപ്പുള്ള ആൾക്കും മറ്റൊരു ജീവിച്ചിരിപ്പുള്ളവനെ സഹായിക്കാൻ കഴിയില്ല, ഒരു ഭൗതിക കാര്യത്തിലും കഴിയില്ല. എന്നിരിക്കെ ജീവിച്ചിരിപ്പുള്ളൊരു വ്യക്തിയോട് ഈ സഹായം ആവശ്യപ്പെടാം. ആവശ്യപ്പെടുമ്പോൾ ആവശ്യപ്പെടുന്നവൻ വിലയിരുത്തിയത് എന്താണ്? അവൻ സുന്നിയാണെങ്കിൽ വിലയിരുത്തിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇത് അള്ളാഹുവിൻ്റെതാണ്, ഇയാളൊരു കാരണക്കാരൻ മാത്രമാണ്. അപ്പോൾ ഇവൻ തന്നാലും ഇത് തന്ന ആൾ അള്ളാഹുവാണ്. അതുകൊണ്ട് ഞാൻ അൽഹംദുലില്ല പറയുന്നത് അതുകൊണ്ടാണ്. ഇത് മനസ്സിലാക്കിയിട്ടാണ് ചോദിക്കുന്നത്. അതേസമയം മുഹത്തതിലെത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയാലോ? ഇയാൾ നല്ല പണക്കാരനാണ്, ഇയാൾക്ക് ഭൗതികമായ കാര്യങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടക്കം ആരുടെയും കുത്തക ആവശ്യമില്ല. അടിമയുടെ പ്രവർത്തനം അടിമ തന്നെ സൃഷ്ടിക്കുന്നവനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ മുഹത്തസലികൾ അങ്ങനെയെന്നാണ് സയ്യിദുദ്ദീനു തഫ്താസാനി ശറഹുല്ലക്കായിദിൽ പറഞ്ഞത്. ഇനി മുഹത്തസലികളുടെ തന്നെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ അങ്ങനെ കിട്ടും. സമക്ഷരിയുടെ തഫ്സീർ പരിശോധിച്ചാൽ അങ്ങനെ കിട്ടും. സമക്ഷരി മുഹത്തസലി വിഭാഗത്തിൽപ്പെട്ട ആളാണ്.
തഫ്സീർ കശ്ഷാഫ് അദ്ദേഹത്തിൻ്റെതാണ്. അതിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധിച്ചാൽ സുന്നത്തെ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ വളരെ നിശിതമായി വിമർശിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പോലും വിമർശിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് തഫ്സീർ കശ്ഷാഫ്. അതിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ഉദ്ധരണികൾ നമുക്ക് കാണാം. അടിമകളുടെ പ്രവർത്തനങ്ങളെ അടിമ തന്നെ സൃഷ്ടിക്കുന്നു എന്ന വിശ്വാസം, അത് മുഅ്തസിലത്തിൻ്റെ ഈ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് വരുമ്പോൾ സഹായം ചോദിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ വിശ്വാസം കൊണ്ട് തന്നെ അദ്ദേഹം സംഗതി ലൈനിൽ നിന്ന് പുറത്താവുകയാകുന്നു. ചുരുക്കി പറഞ്ഞാൽ അഞ്ച് സഹായങ്ങളിൽ ഒന്ന് ജീവിച്ചിരിപ്പുള്ളവർ ജീവിച്ചിരിപ്പുള്ളവരെ സഹായിക്കലാണ്. അതിരിപ്പഞ്ഞി തോന്ന ചർച്ച വേണ്ട, എല്ലാവർക്കും അത് മനസ്സിലായ വ്യാഖ്യാനങ്ങൾ നമ്മൾ ഈ പറഞ്ഞതിനെതിരായിട്ട് പിന്നെ പറയുകയാണെങ്കിൽ തന്നെ മുൻകൂർ അള്ളാഹു തആല അടിമക്ക് തന്നു വെച്ചിട്ടുണ്ട്, അതെടുത്ത് യൂസ് ചെയ്യാൻ അടിമക്ക് സ്വതന്ത്രമായ ഇതൊക്കെ ഉണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ലാത്ത ജാതി സ്വന്തം ബുദ്ധിക്കനുയോജ്യമായ വിശദീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് വിധേയത്വകാരൻ നമ്മുടെ മുമ്പിൽ ഉരുണ്ട് കളിക്കുമെന്നല്ലാതെ രേഖ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ന കിതാബിൽ ഇന്ന അയിമത്തി ഇന്ന പണ്ഡിതൻ ഇന്ന കാലത്ത് ജീവിച്ച ഇന്ന ആൾ പറഞ്ഞതുകൊണ്ട് എന്ന നിലയിൽ പറയാൻ സാധിക്കില്ല. അപ്പൊ യഥാർത്ഥത്തിൽ സാധാരണ ഭൗതിക തലത്തിൽ ജീവിച്ചിരിപ്പുള്ളവർ ജീവിച്ചിരിപ്പുള്ളവർക്ക് നൽകുന്ന സഹായം, അങ്ങനെ ഒരു സഹായം ഉണ്ട്. ആ സഹായം അള്ളാഹുവിൻ്റെതാണ്. അത് ഈ അടിമയോട് തന്നെ നേരിട്ട് ചോദിക്കാവുന്നതാണ്. അങ്ങനെ ചോദിച്ചു എന്ന് വെച്ചാലും അള്ളാഹുവിനെ തള്ളിയവനാകില്ല. കാരണം ഈ ചോദിച്ചവൻ ഇത് അള്ളാഹുവിൻ്റെതാണെന്ന് വിശ്വസിച്ചവനാണ്. ഇനി നമുക്ക് മറ്റേ ഭാഗത്തിലേക്ക് നോക്കാം. ജീവിച്ചിരിപ്പുള്ള ആൾ മരിച്ചവരെ സഹായിക്കുന്നു. ഇങ്ങനെ ഒരു സഹായം നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മയ്യിത്ത് നമസ്കാരം. മരിച്ചുപോയ ആളെ സഹായിക്കാണ് ജീവിച്ചിരിപ്പുള്ള ആൾ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സിഉ മദ്ഖലഹു വഅഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽബർദ് വനക്കിഹി മിനൽ ഖതായ കമാ യുനക്ക സൗബുൽ അബ്യദു മിനൽ ദനസ് എന്ന് തുടങ്ങി മയ്യിത്ത് നിസ്കാരം മുസ്ലിം ഉമ്മത്തിന്റെ മേലിൽ വാജിബാണല്ലോ. ഈ മയ്യത്ത് നിസ്കാരം കൊണ്ട് മരിച്ചുപോയ ഈ വ്യക്തിക്ക് എന്താണ് ലഭിക്കുന്നത്? അതിൻ്റെ മൂന്നാമത്തെ തക്ബീറിൽ നമ്മൾ പറയുന്ന ഒരു വലിയ പ്രാർത്ഥന, ആ മൂന്നാം തക്ബീറിന് ശേഷം പറയുന്ന ആ പ്രാർത്ഥന ഈ മയ്യത്തിന് വല്ലാത്തൊരു സഹായമാണ്. ഖബറടത്തി കഴിഞ്ഞ ശേഷം നമ്മൾ മയ്യത്തിന് തസ്ബീത്ത് ചൊല്ലുന്നു. അത് ആ മയ്യത്തിന് വല്ലാത്ത സഹായമാണ്. അല്ലാഹുമ്മ അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻജംബൈ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ എന്ന് തുടങ്ങി. ആ പദങ്ങളൊന്നും ഹദീസിൽ അങ്ങനെ വന്നോന്നും അല്ല കേട്ടോ. യഥാർത്ഥത്തിൽ ബിദഅത്തുകാരൻ തസ്ബീത്തിന് റസൂലുള്ളാഹി തങ്ങളോ സഹാബത്തോ പറഞ്ഞ ഒരു ലഫ്ള് ഇക്കാലം വരെ ഒരു ഹദീസിന് ഉദ്ധരിക്കാൻ കഴിഞ്ഞിട്ടില്ല. തസ്ബീത്ത് വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇരിക്കട്ടെ, നമ്മുടെ വിഷയത്തിൽ ബന്ധപ്പെട്ടതല്ല. ഏതായിരുന്നാലും അങ്ങനെ തസ്ബീത്ത് ചൊല്ലുന്ന സമയം ഈ ജീവിച്ചിരിപ്പുള്ള ആൾ മരിച്ച ആളെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. മരിച്ച ആളുകൾ കടക്കുന്ന പള്ളിപ്പറമ്പിലേക്ക് ഓരോ സമയത്തും ചെല്ലുന്ന സമയത്തും അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോരുന്ന സമയത്തും അസ്സലാമു അലൈക്കും അഹ്ലൽ ഖുബൂർ അല്ലെങ്കിൽ മറ്റു ധാരാളം പദങ്ങൾ അതിനുണ്ട്. അസ്സലാമു അലൈക്കും ദാര ഖൗമി മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, ഈ ഓരോ സലാമും നിങ്ങളമേൽ അള്ളാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ. ഇത് ജീവിച്ചിരിപ്പുള്ള ആൾ മരിച്ച ആളെ സഹായിക്കലാണ്. മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി അള്ളാഹുവോട് ദുആ ചെയ്താൽ, ആ ദുആ സ്വീകരിക്കും. ആ ദുആക്ക് കുറ്റമില്ല, അത് കുഴപ്പമില്ല, അത് നല്ലതാണ് അല്ലെങ്കിൽ പുണ്യകർമ്മമാണ് എന്നൊക്കെ അംഗീകരിക്കുന്നവരല്ലേ ഇവിടുത്തെ വിദേഹത്തുകാരും. ജീവിച്ചിരിപ്പുള്ള ഒരാൾക്ക് വേണ്ടി നമുക്ക് ദുആർന്നൂടെ? ജീവിച്ചിരിപ്പുള്ള ആൾക്ക് വേണ്ടി നമുക്ക് ദുആ നടത്താലോ? പഠിച്ചവനെ എൻ്റെ മക്കളെ സാലിഹ്യങ്ങളാക്കണേ, എൻ്റെ വാപ്പാക്ക് സുഖാക്കണേ, എൻ്റെ ഗൾഫിൽ പോയ കുട്ടികൾക്ക് നല്ല ജോലി കൊടുക്കണേ. ഇത് ജീവിച്ചിരിപ്പുള്ളവൻ ജീവിച്ചിരിപ്പുള്ളവനെ സഹായിക്കുന്ന ഒരു രൂപമാണ്. ഹജ്ജിന് പോകുന്ന ആൾക്ക് ഒക്കെ പോലും അപൂർവമായ അമൽ ചെയ്യാൻ പടച്ചോനെ നീ സഹായിക്കണേ. ഇത് ജീവിച്ചിരിപ്പുള്ളവൻ ജീവിച്ചിരിപ്പുള്ളവർക്ക് നടത്തുന്ന പ്രാർത്ഥന, സഹായമല്ലേ ദുആർന്ന് സഹായിക്കല്.
ആ പ്രാർത്ഥന ആവശ്യപ്പെടൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര പോകുന്ന യാത്ര അയക്കുന്ന ആളുകളോടൊക്കെ യാ ഉഖയ്യ അശ്രിക്നി ഫി ദുആഇക, ദുആർക്കുമ്പോ എൻ്റെ കാര്യം കൂട്ടാൻ മറക്കരുതേ എന്ന് പറഞ്ഞ് എത്ര രംഗങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പൊ ജീവിച്ചിരിപ്പുള്ളവർക്ക് വേണ്ടി ദുആർക്കൽ പരസ്പരം സഹായമാണ് എന്നതുപോലെ മരിച്ചുപോയവരെ ജീവിച്ചിരിപ്പുള്ളവർ സഹായിക്കുന്നു. ഇങ്ങനെ ഒരു സഹായം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം മയ്യത്ത് നിസ്കാരം, മരിച്ചവർക്ക് വേണ്ടി തസ്ബീത്ത് ചൊല്ലൽ, മരിച്ചവർക്ക് വേണ്ടി തസ്ബീത്ത് ചൊല്ലൽ, മരിച്ചവരോട് അസ്സലാമു അലൈക്കും പറയൽ. അത് ജീവിച്ചിരിപ്പുള്ളവർ മരിച്ചവർക്ക് ചെയ്യുന്ന സഹായങ്ങളാണ്. ആ കൂട്ടത്തിൽ മരിച്ചവർക്ക് വേണ്ടി സദക്ക ചെയ്യുക, ധർമ്മം ചെയ്യുക, അത് അത് പ്രതിഫലം എത്തും. മരിച്ചുപോയാൽ മുറിയാത്ത അമലുകൾ പറഞ്ഞിടത്ത് ദാനധർമ്മത്തെ എണ്ണിയിട്ടുണ്ടല്ലോ, വളരെ വ്യക്തമായിട്ട് തന്നെ ദാനധർമ്മത്തെ എണ്ണിയിട്ടുണ്ട്, പഠിപ്പിച്ച ഇൽമ് എണ്ണിയിട്ടുണ്ട്. ഒരു ഇൽമുള്ള നല്ലൊരു പണ്ഡിതൻ, ആ ഇൽമ അയാൾ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു. ഇപ്പൊ ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. എൻ്റെ ഉസ്താദുമാർ മരിച്ചുപോയിട്ടുണ്ട്. ആ മരിച്ചുപോയ ഉസ്താദുമാർക്ക് ഇപ്പോൾ അതിൻ്റെ ഒരു അംശം, ഒരു പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെയല്ലേ? അപ്പോ ജീവിച്ചിരിപ്പുള്ള ആള് മരിച്ചവരെ സഹായിക്കുന്നതിൻ്റെ ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ ഇടയിൽ ഇന്ന് നിലനിന്നുകൊണ്ടിരിക്കുന്നതാണ്. ജീവിച്ചിരിപ്പുള്ളവൻ ജീവിച്ചിരിപ്പുള്ളവനെ സഹായിക്കും പോലെ തന്നെ ജീവിച്ചിരിപ്പുള്ളവർ മരിച്ചവരെ സഹായിക്കുന്നത്, മരിച്ചവർക്ക് സലാം പറയുന്ന ആ രൂപത്തിൽ എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ, പിന്നെ ജീവിച്ചിരിപ്പുള്ളവരോട് പറയുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ ആ മരിച്ചവരോട് സലാം പറയുന്ന സീഗ വരെ. വൈന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിക്കൂൻ, എന്താണ് ആ സീഗയുടെ ശരിയായ അർത്ഥം? അസ്സലാമു അലൈക്കും ദാര ഖൗമി മുഅ്മിനീൻ, വൈന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിക്കൂൻ, ഞങ്ങൾ നിങ്ങളിലേക്ക് വരാം, ഇൻഷാ അല്ലാ ഞങ്ങൾ വരട്ടോ, ഇതല്ലേ പറയുന്നത്? നമ്മളൊരു വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന സമയത്ത് പിന്നെ വരട്ടോ എന്ന് പറയും പോലെ, എന്നാൽ വരട്ടെ എന്ന് ചോദിക്കും പോലെ, പഞ്ചായത്തിൻ്റെ അതിർത്തികളിൽ പോകുന്നവരോട് നന്ദി വീണ്ടും വരിക എന്ന് ബോർഡ് വെച്ചതുപോലെ അല്ലേ ഈ മരിച്ചുപോയ ആളുകളോട് ഈ പറയുന്നത്? ഏത് വൈന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിക്കൂൻ. അപ്പോൾ അസ്സലാമു അലൈക്കും എന്ന ആ സലാം, അള്ളാഹുവിൻ്റെ സലാം കൊണ്ട് അവർക്ക് നടത്തുന്ന ദുആ, ജീവിച്ചവൻ ജീവിച്ചിരിപ്പുള്ളവന് സലാം പറയുന്നത് പരസ്പരം സഹായമാണ്. അത് ഹക്കു കൂടിയാണ്, ബാധ്യത കൂടിയാണ്. അങ്ങനെ ഒരു ബാധ്യത മരിച്ചുപോയതിൻ്റെ ശേഷവും ജീവിച്ചിരിപ്പുള്ളവർക്ക് അങ്ങോട്ടുണ്ട്. മരിച്ചവർക്കത് ഇങ്ങോട്ടെത്തില്ല, ചിരിപ്പർക്കുന്നുണ്ട്. അപ്പോൾ ജീവിച്ചിരിപ്പുള്ളവർ മരിച്ചവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഉദാഹരണങ്ങൾ ധാരാളം നമുക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. രണ്ട് വിഭാഗം സഹായത്തെക്കുറിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ജീവിച്ചിരിപ്പുള്ളവർ ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കുക. മറ്റൊന്ന്, ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരെ സഹായിക്കുക. ഇനി മരിച്ചവർ മരിച്ചവരെ സഹായിക്കുക. മരിച്ചവർ മരിച്ചവരെ സഹായിക്കും. അതെങ്ങനെയാണ്? സഹായമുണ്ട്, വ്യക്തമായ തെളിവുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ശഫാഅത്തുൽ ഉദുമ. എല്ലാവരും മരിച്ചതിൻ്റെ ശേഷമാണ് കിട്ടുന്നത്. എല്ലാവരും മരിച്ചതിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഇനി ഒരുപാടാൾ വഫാത്തായി, ഖിയാമനാൾ വരെ ജീവിക്കുന്ന മനുഷ്യരൊക്കെ വഫാത്തായതിൻ്റെ ശേഷം ഇപ്പൊ എല്ലാവരും മരിച്ചവരാണ്. മഹ്ശറയിൽ നടക്കുന്ന വേറെയും ഒരുപാട് ഷഫായത്തുകളുണ്ട്. ആ ഷഫായത്തുകളൊക്കെ നടക്കുന്നത് മരിച്ചുപോയ ശേഷം തിരിച്ച് രണ്ടാമത് ബൈഅത്തിന് ശേഷമാണ്. അപ്പോ ഷഫായത്ത് ആദ്യകാലങ്ങളിലൊക്കെ കുറെ ഷഫായത്ത് നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. ഷഫായത്തുൽ ഉലുമുണ്ട് എന്നൊക്കെ പിന്നെ പറയാൻ തുടങ്ങി. എന്നാൽ യഖ്റുജു ഖൗമുൻ മിനന്നാരി ബിശഫാഅത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഹീഹുൽ ബുഖാരിയിൽ തന്നെ ഷഫാഅത്തുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം ഹദീസുകളുണ്ട്. ആ ഹദീസുകൾ കൊണ്ടൊക്കെ അത് സ്ഥിരപ്പെടുത്താവുന്നതാണ്. ഞാൻ അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല.
ഷഫാഅത്ത് എന്ന സത്യം, ഏറ്റവും കുറഞ്ഞ ഷഫാഅത്തുൽ ഉലുമ എങ്കിലും അത് പരലോകത്ത് എല്ലാവരും മരിച്ചു പോയതിന് ശേഷം നടക്കുന്നതാണ്. മരിച്ചവർ മരിച്ചവരെ സഹായിക്കുന്ന ഒരു രംഗം. ഇനി അത് അവിടെ വേണമെങ്കിൽ പറയാം, നിങ്ങൾക്ക് രണ്ടാമത് ഇതേ കോലത്തിൽ ജീവിപ്പിച്ചതിന് ശേഷമല്ലേ, ആയിക്കോട്ടെ, മരിച്ചതിന്റെ ശേഷമാണല്ലോ സംഭവം നടക്കുന്നത്. അല്ലാതെയും ബർസഖിയായ ലോകത്ത് തന്നെ മരിച്ചവർ മരിച്ചവരെ സഹായിക്കുന്നുണ്ട്. അതിന്റെ ഉദാഹരണങ്ങളും നമ്മൾ ഹദീസിലൂടെ പരിശോധിച്ചാൽ പറ്റും. ജാബിർ റളിയല്ലാഹുവിന് വഫാത്താവുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വഫാത്ത് നടക്കുമ്പോൾ സഹിയായ ഹദീസിൽ കാണാം, അവിടെ പരിസരത്ത് റസൂലുള്ളാന്റെ സഹാബികളായിരുന്ന ആളുകൾ കൂടിയപ്പോ ജാബിർ എന്നവർ മരണത്തിനെ സ്വീകരിക്കുകയാണ്, വഫാത്തിലെ സ്വീകരിക്കുകയാണ് എന്ന് മനസ്സിലായ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ പലരും ജാബിറിനോട് ഏൽപ്പിക്കുന്നു, എന്ത്, യാ ജാബിർ, നിങ്ങൾ വഫാത്തിനെ സ്വീകരിച്ച് ബർസഖിയായ ആലമിലേക്ക് പോയാൽ നേരത്തെ മരിച്ചു പോയ നമ്മുടെ കൂട്ടുകാരിൽപ്പെട്ട ഇന്നവനെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ സല്ലിം അലൈഹി, എന്റെ ഒരു സലാം അയാൾക്ക് പറയണേ. നേരത്തെ മരിച്ചുപോയ ആ കൂടിയിരുന്ന ആളുകളുടെ, ബന്ധപ്പെട്ട ആളുകളുടെ, നേരത്തെ മരിച്ചുപോയ ആളുകൾക്ക് ജാബിർ റളിയല്ലാഹു അൻഹു വഫാത്താവുന്ന സമയത്ത് റസൂലുള്ളാന്റെ കൂടെ ദീൻ പഠിച്ച ഈ സ്വഹാബത്ത് ഏൽപ്പിക്കുന്നു, ജാബിറെ നിങ്ങൾ മരണപ്പെട്ട ശേഷം അപ്പുറത്ത് ചെല്ലുമ്പോൾ എന്റെ മരിച്ചുപോയ ഇന്ന ഇന്ന ആളുകളെ കണ്ടാൽ നിങ്ങൾ അവർക്ക് എന്റെ സലാം പറയണമേ എന്ന് ഏൽപ്പിച്ചു വിടുന്നു. അപ്പൊ ഈ സ്വഹാബത്ത് ഇത് ഏൽപ്പിക്കണമെങ്കിൽ ഇവർ വിശ്വസിച്ചത് എന്താണ്? ബർസഖിയായ ലോകത്ത് ഈ ആത്മാവുകൾ എത്തിച്ചെന്നാൽ അവർ തമ്മിൽ കാണുമെന്നും കണ്ടാൽ അവർക്ക് ഈ സലാമൊക്കെ അവിടെ കൈമാറാൻ സാധിക്കുമെന്നും വളരെ വ്യക്തമായി വിശ്വസിച്ചതുകൊണ്ടാണ് അങ്ങനെ ഒരു ഏൽപ്പന അവർ നടത്തിയിട്ടുള്ളത്. ആ ഏറ്റെടുത്ത് പോയ ആൾ അതവിടെ ചെന്ന് നിർവഹിച്ചാൽ എന്താ നടക്കുക? ആ ഏൽപ്പിച്ച ആള് അതവിടെ ചെന്ന് നിർവഹിച്ചാൽ സഹായം ഉണ്ടായി, ബർസഖിയ ആലമിൽ തന്നെ ഉണ്ടായി, പുനർജന്മത്തിന്റെ മുമ്പ് തന്നെ ഉണ്ടായി. ഈ റൂഹും തമ്മിൽ കണ്ടുമുട്ടുമ്പോ നാട്ടിൽ ജീവിച്ചിരിപ്പുള്ള ഇന്ന ആള് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് സലാം തന്നയച്ചിട്ടുണ്ട്, ആ സലാം തന്ന അയച്ചത് ഞാനിതാ നിങ്ങൾ കേൾപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, അപ്പൊ ബർസഹിയായ ലോകത്ത് വെച്ച് മരിച്ചവർ മരിച്ചവരെ സഹായിക്കുന്നു. മരിച്ചവർ മരിച്ചവരെ സഹായിക്കുന്നതിന്റെ ഒരു ഉദാഹരണം ഷഫായത്താണ്. മരിച്ചു പോകുന്ന ആളുകളോട് നേരത്തെ മരിച്ചുപോയ ആളുകൾക്ക് സന്ദേശം കൊടുത്തയക്കുന്ന ആ രീതി, അതാണ് ഞാൻ രണ്ടാമത് പറഞ്ഞ ഉദാഹരണം. ഹദീസുകൾ പരിശോധിച്ചാൽ അതിന്റെ ഉദാഹരണങ്ങൾ ധാരാളം കാണുവാൻ സാധിക്കും. മൂന്നാമത്തെ സഹായം. നാലാമത്തെ രീതി മറ്റൊന്നാണ്, മരിച്ച ആളുകൾ ജീവിച്ചിരിപ്പുള്ളവരെ സഹായിക്കുക. ഇവിടെയാണ് നമുക്ക് വല്ലാത്ത തലവേദന ഉള്ളത്, ഇന്ന് വിദേത്തുകാരന്റെ തലവേദന. മരിച്ച ആള് ജീവിച്ചിരിപ്പുള്ള ആളെ ഇങ്ങോട്ട് സഹായിക്കൽ, അങ്ങനെ സഹായം നടന്നിട്ടുണ്ട്, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ വ്യക്തമായ ഒരു തെളിവാണ് അഞ്ചു നേരത്തെ നിസ്കാരം. അഞ്ചു നേരത്തെ നിസ്കാരം, അതിന് 50 നേരത്തിന്റെ കൂലി കിട്ടുന്നു. അഞ്ചു നേരത്തെ നിസ്കാരം 50 നേരത്തിന്റെ കൂലി കിട്ടുന്നു. ആ അഞ്ചു നേരത്തെ നിസ്കാരം മരിച്ചുപോയ ഈ മൂസാ നബി അലൈഹിസ്സലാം, നമ്മുടെ നേതാവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മിഹ്റാജിന്റെ യാത്രയിൽ തിരിച്ചു വരുമ്പോൾ എന്നെ കാണണമെട്ടോ എന്ന് അങ്ങോട്ട് പോയപ്പോഴേ ഏൽപ്പിച്ചു. മടക്കയാത്രയിൽ കണ്ടുമുട്ടി അവിടുന്ന് ലഭിച്ചതിനെ കുറിച്ച് അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോൾ അത് പറ്റില്ല, ഇതും കൊണ്ട് ജനങ്ങളിലേക്ക് നിങ്ങൾ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മൂസാ നബി അലൈഹിസ്സലാം റസൂലുള്ളാനെ തടഞ്ഞു, തിരിച്ചു പോകാൻ പറഞ്ഞു. തിരിച്ചു പറഞ്ഞയച്ചു, മടങ്ങി വന്നു, വീണ്ടും പറഞ്ഞയച്ചു. 9 തവണ ഇങ്ങനെ ആവർത്തിച്ചു. 10-ാം തവണ വീണ്ടും പോകാൻ ആവശ്യപ്പെട്ടെങ്കിലും റസൂലുള്ളാഹി തങ്ങൾ പോയില്ല. അങ്ങനെ ഇനി പോകാൻ എനിക്ക് നാണമുണ്ട് എന്ന് പറഞ്ഞ്, ഇത് എന്റെ ജനങ്ങൾ എനിക്ക് വിശ്വാസമുണ്ട്, അവരത് ഏറ്റെടുക്കും എന്ന വിശ്വാസത്തോടെ തിരിച്ചു വന്നു. 45 വക്ത് നിസ്കാരം നമുക്കതിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടി. എന്നാൽ ആ ക്യാൻസലായ 45 നിസ്കാരം വക്ത് നിസ്കാരത്തിന്റെ പുണ്യം അള്ളാഹു തല കുറച്ചതുമില്ല.
ഏ ജോലി പകുതിയായാൽ ശമ്പളം കട്ട് ചെയ്യൂലേ? സാധാരണ അനുവദിച്ചതല്ലാത്ത ലീവ് എടുത്താൽ അതിൻ്റെ പൈസ കിട്ടുമോ? ഓവർ ടൈമിന് ഏറെ കിട്ടുമെന്ന് വെക്കുക. ഇവിടെ ഇപ്പോൾ അള്ളാഹു തആല ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന 5 വക്തിന് 50 വക്തിൻ്റെ കൂലി അള്ളാഹു തആല ഫറളാക്കിയ നേരത്ത് 50 ആയിരുന്നുവെങ്കിൽ അപ്പം കണക്കാക്കിയ പുണ്യം എത്രേ? ആ പുണ്യത്തിൽ നിന്ന് ഒന്നും കുറച്ചിട്ടില്ല എന്നാണ് നമുക്ക് ദീനിയായി നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്നിട്ടോ 5 വക്ത് നിങ്ങൾ നിസ്കരിച്ചാൽ മതി, അതിന് നേരത്തെ തുടക്കത്തിൽ കൊടുത്ത 50 വക്തും നിസ്കരിച്ച പൂർണ്ണ പ്രതിഫലം അള്ളാഹു തആല നമുക്ക് തരുന്നു. അത് ലോകത്തെ എല്ലാ മുസ്ലിമീങ്ങളും ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. മരിച്ചുപോയ ഒരാൾ ജീവിച്ചിരിപ്പുള്ള ലോകത്തെ എല്ലാവരെയും സഹായിച്ചുകൊണ്ടിരിക്കുന്ന സഹായത്തിൻ്റെ ഉദാഹരണമാണ്. അതിനുദാഹരണം അത് തന്നെ മതി ധാരാളം. ഞാൻ സ്ഥാപിച്ചത് സഹായങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നാണ്. ഈ സഹായങ്ങൾ ഇനി മറ്റൊന്ന്, 5-ാമത്തൊരു സഹായമുണ്ട്, ജനിക്കാത്ത ആൾ ജനിച്ചാളെ സഹായിക്കുക. ആൾ ജനിച്ചിട്ടില്ല, പക്ഷെ അയാള് ജനിച്ച് മരിച്ചു പോയതിന്റെ ശേഷമാണെങ്കിൽ ബർസഖിയ ആലമില്ല എന്ന് പറയാ. ജനിക്കാത്ത ആൾ ഇപ്പൊ എവിടെയാണ്? അത് ആലമുൽ അർവാഹിലാണ്, ഹയാത്തിന്റെ വകുപ്പിക്ക് വന്നിട്ടേയില്ല. അപ്പൊ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ നേരത്തെ ജനിച്ച് ഭൂമിയിൽ നിലനിൽക്കുന്ന ആളുകളെ സഹായിച്ചിട്ടുണ്ട്. ആ സഹായമാണ് പരിശുദ്ധ ഖുർആനിൽ നേരത്തെ പറഞ്ഞത്, വലമ്മാ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൽ ലിമാ മഅഹും വകാനൂ മിൻ ഖബ്ലി യസ്തഫ്തിഹൂന അലല്ലദീന കഫറു ഫലമ്മാ ജാഅഹും മാ അറഫൂ കഫറു ബിഹി ഫലഅനതുല്ലാഹി അലൽ കാഫിരീൻ. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പറഞ്ഞു. ഈ സംഭവം എന്തായിരുന്നു? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഖുർത്തുബി തഫ്സീർ ഖുർത്തുബിയിലും അതുപോലെ റാസിയിലും ആ തഫ്സീർ അബു സഊദിലും എല്ലാ തഫ്സീറിലും ഈ ആയത്തിന്റെ ഭാഗത്ത് മറിച്ചു നോക്കിയാൽ കാണാം. ഇബ്നു അബ്ബാസ് തങ്ങൾ എന്താ പറഞ്ഞത്? ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കാനത്ത് യഹൂദു ഖൈബറ തുഖാത്തിലു ഖത്ഫാന, ഖത്ഫാൻ ഗോത്രക്കാരോട് ഖത്ഫാൻകാരോട് ഖൈബറിലെ ജൂതന്മാർ, നേരത്തെ ഇസ്ലാമിന് മുമ്പുള്ള ജൂതന്മാരെ കഥയാണ് ഖുർആൻ നമുക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. ജൂതന്മാർ ആ യഹൂദി മതത്തിന്റെ ഒറിജിനാലിറ്റിയിൽ നിന്നിരുന്ന കാലത്ത് അന്ന് അവരെന്ത് ചെയ്തിരുന്നു? ഖത്ഫാൻകാരോട് യുദ്ധം ചെയ്യുമായിരുന്നു. എന്നിട്ടോ ഫലമ്മൽ തഖവു, ഈ ഖത്ഫാനുംകാരും ജൂതന്മാരും തമ്മിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോ ഹസമത്ത് യഹൂദ്, ജൂതന്മാർ തോറ്റോടിപ്പോയി. എന്നിട്ട് പിന്നീട് ഫഹാദത്ത് യഹൂദ് ബിഹാദദ്വാ, പിന്നെ ജൂതന്മാർ 2-ാമത് യുദ്ധത്തിലേക്ക് തിരിച്ചു വന്നു. എങ്ങനെ? എന്താണ് പടച്ചവനെ, ഞങ്ങൾ നിന്നോട് തവസ്സുലാക്കിയിട്ടാണ്, ചോദ്യത്തിന്റെ തൊലബിന്റെ മറ്റൊരു രൂപമാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇസ്തിയാനത്ത് ദുആ, അതുപോലെ ഇസ്തിഗാസ അതിന്റെ വേറൊരു രൂപമാണ്, പിന്നെ തവസ്സുൽ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാളെ കൂട്ടി ആ ആൾ ശഫാഅത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ശഫാഅത്തിന്റെ മേഖലയിലാണ് പെടുക. ഈ ആയത്തിൽ അള്ളാഹു തആല പറഞ്ഞ എന്താണ്? വക്കാനൂ യസ്തഫ്തിഹൂന വക്കാനൂ മിൻ ഖബ്ലി യസ്തഫ്തിഹൂന അലല്ലദീന കഫറു. ഇഞ്ചിയിലും തൗറാത്തും ശരിവെച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ എന്ന കിതാബ് വന്നപ്പോ അവരതിനെ അവിശ്വസിച്ചു കളഞ്ഞു എന്നാണ് ആ ആയത്തിൽ അള്ളാഹു പറയുന്നത്. അതിന്റെ ഇടക്കല്ല പറയാ ഇവരെങ്ങനെയാ അവിശ്വസിച്ചത്? വക്കാനൂ മിൻ ഖബ്ലി യസ്തഫ്തിഹൂന അലല്ലദീന കഫറു, പണ്ട് ഇവര് കാഫിറുകളോട്, ഇവര് ജൂതമതത്തിന്റെ ആളുകൾ ജൂതമതം നിലനിർത്താൻ വേണ്ടി യുദ്ധം നടത്തിയിരുന്ന സമയത്ത് അവരുടെ അന്നത്തെ അവിശ്വാസികൾക്കെതിരിൽ ജൂതന്മാർ യുദ്ധം നടത്തിയപ്പോൾ ഈ നബിയെ പിടിച്ചവർ സഹായം ചോദിച്ചിരുന്നു. ഇതാണ് ഖുർആനിൽ അള്ളാഹ് പറഞ്ഞത്. ആ സഹായം എപ്പോഴാ ഉണ്ടായതെന്നാണ് ഇബ്നു അബ്ബാസ് പറയുന്നത്. ഖൈബറിലെ യഹൂദികൾ വത്ഫാൻകാരോട് യുദ്ധം ചെയ്തപ്പോ അവരാദ്യം 1-ാം ഘട്ടത്തിൽ വിരണ്ടുകൂടി, 2-ാമത് ശക്തിയോടെ തിരിച്ചു വന്നു. ശക്തിയോടെ തിരിച്ചു വന്നത് ആ ശക്തി ഈ ദുആ ആണ്. എന്താ ദുആ?
ഇന്നാ നസ്അലുക ബിഹഖ്ഖി നബിയിൽ ഉമ്മിയി, ഉമ്മിയായ ഒരു നബിയുടെ ഹക്ക് കൊണ്ട് പടച്ചോനെ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അല്ലദീ ബഅത്നാ തുഖ്രിജഹു ലനാ ഫി ആഖിരി സമാൻ, കാലം അവസാനമെത്തുമ്പോൾ. ഇത് മൂസാനബിന്റെ ജനങ്ങളല്ലേ, ഈസാനബി വരാനിരിക്കുന്നുണ്ട്. ഇത് ചെയ്യുന്ന കാലത്ത് മൂസാനബിയുടെ ജനതയാണ് ഇത് പറയുന്നത്. ജൂതന്മാർ മൂസാനബി അലൈഹി സ്വലാമിന്റെ ജനങ്ങളാണ്. ആഖിർ സമാനിൽ നീ പറഞ്ഞയച്ചു തരും എന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ പ്രവാചകൻ, ആ പ്രവാചകന്റെ ബറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് നീ ഈ ഇവരെതിരിൽ ഞങ്ങളെ നീ സഹായിക്കണേ തമ്പുരാനെ എന്ന് ഇവർ പറഞ്ഞിരുന്നു. കാല ഇബ്നു അബ്ബാസ് പറയാണ്, ഫകാനു ഇദൽ തഖൗ ദഅഉ ബിഹാദ ദുആ, പിന്നെ ജൂതന്മാർ എല്ലാ ഏറ്റുമുട്ടലുകളിലും ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. ഫാസമു ഖത്ഫാൻ, അങ്ങനെയാണ് അവർ ഖത്ഫാനെ തുരത്തിയത്. എന്നിട്ടോ ഫലമാ ബുഇത നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഫറു ബിഹി, റസൂലുള്ള വന്നപ്പോൾ ആ റസൂലുള്ളാനെ ഇവർ അവിശ്വസിച്ചു. അതുകൊണ്ടാണ് ഫഅൻസലല്ലാഹു തആല, അല്ലാഹു തആല അതേ പറ്റിയാണ് ഈ പറഞ്ഞ ആയത്തിൽ പറഞ്ഞത്. അപ്പോൾ വഖാനു യസ്തഫ്തിഹുന അല്ലദീന മിൻ അല്ലദീന കഫറു എന്ന് പറഞ്ഞ റസൂലുള്ളാഹി തങ്ങളെ മുൻനിർത്തിയിട്ട് ആ സഹായത്തിന്റെ കാരണമായി അള്ളാഹുവിന്റെ റസൂലിനെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി തവസ്സുലാക്കി അള്ളാഹുവോട് പ്രാർത്ഥന നടത്തിയപ്പോ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മീയമായ ആ ഒരു ശഫാഅത്ത്, ശുപാർശ അള്ളാഹുവിനോടുണ്ടാവുകയും അങ്ങനെ അത് കിട്ടുകയും ചെയ്യും. കിട്ടി എന്നാണ് ഖുർആൻ പറയുന്നത്. ഖുർആന്റെ വ്യാഖ്യാതാവ് ഇബ്നു അബ്ബാസ് തങ്ങൾ അങ്ങനെ കിട്ടി എന്നാണ് പറയുന്നത്. ഇപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചിട്ടില്ലല്ലോ, ജനിക്കാത്ത ആൾ ജനിച്ചവരെ സഹായിക്കുന്നതിനും സഹായങ്ങളായി നിലവിൽ ഉണ്ട്. ആ അഞ്ച് തരത്തിലുള്ള സഹായം ഒന്നുകൂടെ പറഞ്ഞാൽ, ജീവിച്ചവർ ജീവിക്കുന്നവരെ സഹായിക്കുക, ജീവിച്ചവർ മരിച്ചവരെ സഹായിക്കുക, മരിച്ചവർ മരിച്ചവരെ സഹായിക്കുക, മരിച്ചവർ ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കുക, ജനിക്കാത്ത ആൾ ജനിച്ചവരെ സഹായിക്കുക. ഈ അഞ്ച് നിലയിലും സഹായങ്ങൾ നടന്നതിൻ്റെ ദീനിയായ ഉദാഹരണങ്ങൾ ഇസ്ലാമിക പ്രമാണങ്ങളിലൂടെ നമുക്ക് ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് തെളിയിക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് ഉള്ളത്. ഇനി ഈ സഹായങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ വിശ്വാസം എന്താണ്? ഇതിൻ്റെ ഒക്കെ ഒറിജിനൽ ഉടമസ്ഥൻ അള്ളാഹു തആല മാത്രമാണ്. അള്ളാഹു അല്ലാത്ത ഒരാൾക്കും സാധ്യമല്ല. ഈ മരിച്ചോ മരിച്ചോനെ സഹായിക്കണമെങ്കിൽ അള്ളാഹു തആലാണ് വിചാരിക്കണം. അതിനാ സമയത്തുള്ള കഴിവും കൊടുക്കണം. ഇവർക്ക് സ്വന്തമായി അതിനില്ല. അങ്ങനെ വിശ്വസിച്ചവരല്ലാത്ത ഒരൊറ്റ ഒന്നും മുസ്ലിം ഉമ്മത്തിലില്ല. പിന്നെ വെറുതെ അങ്ങനെയല്ല നിങ്ങളെ വിശ്വാസം, നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കണമെന്ന് വെറുതെ വാദിച്ചിട്ട് മുസ്ലിം ഉമ്മത്തിനെ കാഫിറാക്കണമെന്ന് വാശിയുള്ളവർ അതിനു വേണ്ടി പാടുപെടുക എന്നല്ലാതെ, കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വിലയിരുത്തുമ്പോൾ മുസ്ലിം ഉമ്മത്ത് മുഴുവൻ ലാ ഇലാഹ ഇല്ലാ സമ്മതിച്ചവരാണ്. അള്ളാഹു തആല മാത്രമേ ഇലാഹുള്ളൂ. എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്. സാധാരണക്കാർ സാധാരണക്കാർക്ക് ചെയ്യുന്ന സഹായത്തിൻ്റെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്. അത് ഈ സാധാരണക്കാരനോട് ചോദിച്ചാൽ ചോദ്യം യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടാണ്. അതുകൊണ്ടാണ് കിട്ടിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത്. എന്നതുപോലെ തന്നെയാണ് സഹായത്തിൻ്റെ മറ്റേ നാല് രൂപങ്ങളിലും ഉള്ളത്. ആ ജൂതന്മാർക്ക് കിട്ടിയ സഹായം, ജനിച്ചിട്ടില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരണമായി യുദ്ധങ്ങളിൽ വിജയം കിട്ടിയിരുന്നു എന്നത്, ആ കിട്ടിയ സമയത്ത് അവരും അതിന് ശുക്ര ചെയ്യ അള്ളാഹുക്കാണ്, അൽഹംദുലില്ലാഹ്. ആ ജനിക്കാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമം അല്ലേ. ഇനി നമുക്കതിന് വേറെ ഉദാഹരണം പറയാൻ പറ്റുമല്ലോ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വർഗത്തിൽ നിന്ന് ആദം നബി അലൈഹി സ്വലാമിന്റെ ആ ഷഫായത്ത് പറഞ്ഞിടത്ത് പിന്നെ അള്ളാഹു തആലാനോട് മാപ്പ് ചോദിക്കുന്ന സമയത്ത് ആഖിർ സമാനിലെ റസൂലിന്റെ ബർക്കത്ത് കൊണ്ട് പറഞ്ഞ ആ രംഗം അവിടെ കാണാം. അങ്ങനെ ജനിക്കാത്ത ആൾ ജനിച്ചവരെ സഹായിക്കുക, ജീവിച്ചിരിപ്പുള്ള ആൾ ജീവിച്ചിരിപ്പവരെ സഹായിക്കുക, ജീവിച്ച ആൾ മരിച്ച ആളെ സഹായിക്കുക, മരിച്ചവർ മരിച്ചവരെ സഹായിക്കുക, മരിച്ചവർ ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കുക. ഈ അഞ്ച് തരത്തിലും സംഭവം സഹായങ്ങളുണ്ട്. സഹായങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കുക. ചോദിക്കുന്നവൻ ഏതർത്ഥത്തിൽ ചോദിക്കണം, അവിടെയാണ് നിയമം വരേണ്ടത്. സാധാരണക്കാരൻ സാധാരണക്കാരനോട് ചോദിക്കുമ്പോൾ അവിടെ നിയമമുണ്ടല്ലോ. അതെന്താണ്? ഇത് ഒറിജിനൽ, ഇതിൻ്റെ ഉടമസ്ഥൻ റബ്ബാകുന്നു. അതല്ല, ഇവൻ തന്നെയാണ് ഇതിൻ്റെ ഒറിജിനൽ, അത് അവൻ്റെ സ്വന്തമാണെന്ന് അവൻ വിശ്വസിച്ചാൽ ഈ സാധാരണ സഹായത്തിലെ ശുക്ക് വരുമല്ലോ. അത് വരാതെ സൂക്ഷിച്ചാൽ മറ്റേ നാല് കോലത്തിലും
നിയമം അത് തന്നെയാണ്. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ മേൽ വെറുതെ മുസ്ലിമീങ്ങളെ മുശരിക്കാക്കാൻ വേണ്ടി കാര്യങ്ങൾ മനസ്സിലാക്കാതെ അബദ്ധത്തിൽ ചാടിയവരാകുന്നു വിധേയത്വ പ്രസ്ഥാനത്തിൽ കൂടിയ സാധാരണക്കാരായ ജനങ്ങൾ. അതിൻ്റെ അപ്പോസ്തലന്മാരായ ആളുകൾ ദുരുദ്ദേശത്തോടുകൂടെ ഈ ഫിത്നയൊക്കെ ഉണ്ടാക്കി തീർത്തതായിരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മകൾ പെരുപ്പിക്കാനും കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കി അതിനുവേണ്ടി നിലകൊള്ളാനും നമ്മെ സഹായിക്കുമാറാവട്ടെ. ആമീനെന്ന് ദുആ ചെയ്തുകൊണ്ട് ഉസ്താദുമാർ വേറെ ആരെങ്കിലുമൊക്കെ താഴെ ഉണ്ടാകും, ഉള്ളവർ മുകളിലേട്ട് വരണം, ഞാൻ ഉടനെ ഡെസ്കിൽ നിന്ന് പോകുന്നതാണ് എന്നറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ തൽക്കാലം ചുരുക്കുന്നു. വാഹിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.